ലോകത്തോട് വിട പറയുമ്പോൾ പുണ്യനബി പറഞ്ഞ വാക്ക്, സ്വഹാബികളെ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, അനഫറതുക്കും ഇന്ദൽ ഹൗല, നിങ്ങൾക്ക് വേണ്ടി ഹൗദൽ കൗസറിൻ്റെ അടുത്ത് ആദ്യം പോയി നിൽക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോകുന്നത് സ്വർഗത്തിൽ കയറിയിരിക്കാനല്ല, ഞാൻ പോകുന്നത് നിങ്ങൾ ഹിസാബ് കഴിഞ്ഞ് ദാഹിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഹൗദൽ കൗസറിൻ്റെ വെള്ളം തരാനാണ്. അള്ളാഹു ദർഹിക്കുന്നവരിൽ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അത് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. സ്വഹാബിമാർ ചോദിച്ചല്ലോ നബിയെ, അങ്ങ് ഞങ്ങളോട് യാത്ര പിരിഞ്ഞ് ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയാൽ എവിടെയാ നബിയെ നാളെ മഷ്റയിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്ന കൂട്ടത്തിൽ അങ്ങയെ ഞങ്ങൾ എവിടെ വെച്ച് കാണാനാ നബിയെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? അവർ അവിടുന്ന് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്ന് സ്ഥലത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഒന്നുകിൽ സിറാത്ത് കടക്കുമ്പോൾ, സിറാത്ത് പാലം കടക്കുമ്പോൾ, നരകത്തിൻ്റെ മീതെ വാളിനേക്കാൾ മൂർച്ചയുള്ള, മുടിയേക്കാൾ നേരിയത്, അഹദ്ദു മിന സൈഫി, വാളിനേക്കാൾ മൂർച്ചയേറിയ ആ ഒരു നരകത്തിൻ്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലത്തിലൂടെ കടന്നു പോകണമല്ലോ. ആ പാലത്തിൻ്റെ അരികത്ത് ഞാനുണ്ട്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. അവിടെ നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ അമല് തൂക്കി നോക്കുന്ന മീസാനിൻ്റെ അടുത്ത് ഞാനുണ്ടാകും. അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികളുടെ അമലുകളാണ് രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ മീസാനിൻ്റെ അടുത്തുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കാത്തിരിക്കുകയാണ്. ഹൗദൽ കൗസറിൻ്റെ അടുത്ത് ഞാനുണ്ടാകും. അവിടെ കണ്ടില്ലെങ്കിൽ സുറാത്ത്, സുറാത്തിൽ കണ്ടില്ലെങ്കിൽ മീസാനിൻ്റെ അടുത്ത്. ലാ തുഹ്തുഊനി ഫി ഹാദിഹിൽ മവാദിഇ സലാസ്, ഈ മൂന്ന് സ്ഥലങ്ങൾ ഒരിടത്ത് ഞാനുണ്ടാകും. അതുകൊണ്ട് എന്നെ കാണണം, എന്നെ വന്ന് കാണണേ, ഞാനവിടെ നിങ്ങളെ കാണാൻ പോവുകയാണ്, നിങ്ങളെ കാത്തിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ നമ്മളോട് യാത്ര ചോദിച്ച നമ്മുടെ ഹബീബാണ് മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.